ഉലമാഉ ഷാഫിഈയ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു വൈ അദിൽ സൂക്ഷ്മത പാലിക്കൽ മറ്റു മദ്ഹബിന്റെ മൂന്ന് മദ്ഹബിന്റെ ഇമാമീങ്ങളും സാധാരണ ഉപയോഗിക്കുന്നതിൽ അപ്പുറമുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് സൂക്ഷ്മതക്ക് അത് പാലിക്കലാണ് നല്ലത് എന്ന് മഹാന്മാരായ ഉലമാഉ ഷാഫിഈയ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പിന്നെ പണത്തിൽ സകാത്തുണ്ട് പണം കണക്കാക്കപ്പെടുന്നത് പണം സാധാരണ കടലാസിന് വിലയില്ലല്ലോ അതിന്റെ മൂല്യമായി കണക്കാക്കപ്പെടുന്നത് സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളിയാണ് അതുകൊണ്ട് കറൻസിയിൽ സകാത്ത് കൊടുക്കണം 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പണം എത്രയാണ് ഇപ്പോ വെള്ളിക്ക് പൈസ 1 കിലോ വെള്ളിക്ക് എത്ര 20000 ആണ് എന്ന് വെച്ചോളൂ എന്നാൽ 595 ഗ്രാം വെള്ളിക്ക് എത്ര പൈസ വരുമോ ഏകദേശം 11000 റുപ്യക വരും 20000 ആണ് വെള്ളിക്ക് പൈസയെങ്കിൽ ആ 11000 റുപ്യക ഒരാളുടെ ഡെപ്പോസിറ്റിൽ ഒരാൾക്ക് ഒരു കൊല്ലം ഡെപ്പോസിറ്റിൽ 11000 റുപ്യ ഉണ്ടായാൽ അതിന്റെ 2.5% സക്കാത്ത് ഇല്ലെങ്കിലോ അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് സകാത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന് കൊടുക്കുന്ന ഔദാര്യമല്ല ധനികന്റെ കയ്യിലുള്ള പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇല്ലെങ്കിൽ പാവപ്പെട്ടവൻ അത് പിടിച്ചു വാങ്ങാന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശമാണ് നമ്മൾ പിടിച്ചു വെച്ചത് പിന്നെ നമ്മൾ അതുകൊണ്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശം വെച്ച് കച്ചവടം ചെയ്ത മുതലാകും ഹറാമിന്റെ മുതൽ ചെറിയ കാര്യമല്ല ഇത് വളരെ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ മാഷമാരെ കണ്ട പി എഫ് ഫണ്ട് ഉണ്ടാവാറുണ്ട് അല്ലെ പി എഫ് ഫണ്ട് ഉണ്ടാകാറുണ്ട് അധ്വാനം തുടങ്ങിയ അന്ന് മുതൽ ഗവൺമെന്റ് ശമ്പളം പിടിച്ചു ശമ്പളത്തിൽ നിന്നൊരു വീതം പിടിച്ചു വെക്കും ആ പിടിച്ചു വെച്ചിട്ട് എന്ന് മുതലാണോ 595 ഗ്രാം വെള്ളിയുടെ പണമാകുന്നത് അന്ന് മുതൽ പിന്നെ ഓരോ കൊല്ലമാകുമ്പോഴും അതിന്റെ സക്കാത്ത് അവന് കൊടുക്കേണ്ടി വരില്ലെങ്കിൽ കൊല്ലമൊക്കെ കടിഞ്ഞിട്ട് തിരിച്ചു കിട്ടുമ്പോ ഹറാമിന്റെ മുതലാണ് അവൻ വാങ്ങുന്നത് കണക്കൂട്ടി വെക്കണ്ടല്ലേ കണക്കൂട്ടി വെക്കണം കാരണം എന്താ മുസ്ലിം അള്ളാഹ്ക്ക് വേണ്ടി കുറെ കാര്യം ചെയ്യാൻ വേണ്ടി വന്ന ആളാണല്ലോ നമ്മൾ നമ്മളെ ജീവിതം തന്നെ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച റബ്ബ് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാവും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും കടക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കണം ഡെപ്പോസിറ്റിന് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇത്രേ ഒരു ഷോപ്പിന് 10 ലക്ഷം റുപ്യയാണ് ഡെപ്പോസിറ്റ് കൊടുത്തത് ഡെപ്പോസിറ്റ് കൊടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷത്തിന്റെ സക്കാത്ത് വൻ കൊടുത്തോളും ആരെ ഡെപ്പോസിറ്റ് വാങ്ങിയാണോ കൊടുത്താണോ കൊടുത്തയാൾ കാരണം ഈ 10 ലക്ഷം വാങ്ങിയവന്റെതല്ല ആരുടേതാ കൊടുത്തവന്റെതാണ് ഈ കൊടുത്തവൻ അതിന്റെ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ കൊല്ലം കൊടുക്കണം ഓരോ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഹറാമാണ് ശ്രദ്ധിക്കണം കച്ചവടത്തിന് സക്കാത്തുണ്ട് വാങ്ങിയവന്റെതല്ലതാ പൈസ മറ്റേതന്റെ കച്ചവടത്തിന് സക്കാത്തുണ്ട് വേഗം ഞാൻ പറഞ്ഞു പോകുന്നു കച്ചവടത്തിന് സക്കാത്തുണ്ട് കച്ചവടത്തിന്റെ സക്കാത്ത് എങ്ങനെയാ നമ്മൾ ഈ പറഞ്ഞ പോലെ 595 ഗ്രാം വെള്ളിയുടെ സമാനമായ പണം കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കണക്ക് കൂട്ടുക കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞ് കണക്ക് നോക്കുന്ന സമയത്ത് കടയിലുള്ള സാധനങ്ങളുടെ വില കൂട്ടുക സ്റ്റോക്ക് എടുക്കാൻ നടത്തും സ്റ്റോക്ക് എടുക്കുക വിറ്റിട്ട് കിട്ടിയ കയ്യിലിരിപ്പ് കൂട്ടുക വിറ്റിട്ട് കിട്ടിയ കയ്യിലിരിപ്പ് കിട്ടാനുള്ള കടം ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് 595 ഗ്രാം വെള്ളിക്ക് സമാനം എന്ന് പറഞ്ഞാൽ 20000 റുപ്യയാണ് 1 കിലോ വെള്ളിക്ക് പൈസ എങ്കിൽ 11000 റുപ്യ ഉണ്ടെങ്കിൽ ഇങ്ങനെ കടയിലെ സ്റ്റോക്ക് വിറ്റ് വരവായി കിട്ടി കയ്യിലിരിപ്പുള്ളത് കിട്ടാനുള്ള കടം കൂടി കൂട്ടിയ 11000 റുപ്യ ഉണ്ടെങ്കിൽ കച്ചവടക്കാരൻ സക്കാത്ത് കൊടുത്തോളണം ഞാൻ ചോദിക്കട്ടെ ഏത് പേടി കട കച്ചവടക്കാരനാണ് സക്കാത്ത് കൊടുക്കാൻ ഏത് പെട്ടി കച്ചവടക്കാരനാ സക്കാത്ത് കൊടുക്കാനില്ലാതിരിക്കുക കച്ചവടക്കാരെ മുഴുവൻ സക്കാത്ത് കൊടുത്ത കണ്ണൂർ ജില്ലയിലെ കച്ചവടക്കാർ മാത്രം സക്കാത്ത് കൊടുത്ത കേരളത്തിൽ ഒരു സാധു ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന സാധു ഞാൻ പറഞ്ഞ സാധു എന്നാ കിട്ടാനുള്ള സാധു എന്നല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാധു മനുഷ്യന്മാരെ കൂട്ടത്തെപ്പെട്ട ആളാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ കച്ചവടക്കാരെ മാത്രം സക്കാത്ത് കൊടുത്ത കേരളത്തിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടാവില്ല അള്ളാന്റെ ദീനിതാ പഠിപ്പിക്കുന്നത് പാവപ്പെട്ടവനവിടെ ബാങ്കിലേക്ക് പറഞ്ഞയച്ച് പലിശക്കാരന്റെ കയ്യിൽ നിന്ന് അവൻ പണം വാങ്ങുന്നു 10000 ഉറുപ്പിക ഇല്ലാത്തത് കൊണ്ട് അവൻ പൈസ വാങ്ങണത് ഈ 10000 വാങ്ങിയവനോട് 15000 അടക്കണം എന്ന് പറഞ്ഞാൽ എടോ 10000 ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ നിന്റെ അടുത്ത് 10000 വാങ്ങാൻ വന്നത് പിന്നെ എങ്ങനെ അവൻ 15000 അടക്കുക പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കുന്ന വഴിയാണ് പാശ്ചാത്യൻ പരിചയപ്പെടുത്തുന്ന പലിശയുടെ വഴി എവിടെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം പാവങ്ങളെ സഹായിക്കുവാൻ കടം കൊടുക്കുവാൻ പ്രേരിപ്പിച്ച അല്ലാഹുവിന്റെ ദീൻ പ്രസ
ശക്തമാകുന്നത്. ഈ ഫെലിയ റിലീജിയൻ ഹാസ് എ ചാൻസ് ഓഫ് റോളിംഗ് ഓവർ ഇംഗ്ലണ്ട് ദ യൂറോപ്പ് ദി നെക്സ്റ്റ് 100 ഇയേഴ്സ് ജീസസ് ഇല്ലാം. ഈ വരുന്ന 100 വർഷങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഒരു പ്രത്യാശാത്തത്തിന് ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് ഇസ്ലാമിനെ കഴിയുമെന്ന് പറഞ്ഞത് ബർണാഡ്ഷയാണ്. ഇതാ ആ ബർണാഡ്ഷയുടെ സംസ്കാരം ഏറ്റെടുത്ത ആളുകൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ വന്നിരിക്കുകയാണ്. എന്തിന്? അമേരിക്കയിലെ ബാങ്കുകൾ പാശ്ചാത്യ ബാങ്കുകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മാത്രമേ ലോകത്തെ സാമ്പത്തിക നില ഭദ്രമായി പിടിച്ചു നിർത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ സൗദി അറേബ്യയിൽ അമേരിക്കക്കാരൻ വന്നിറങ്ങി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദര, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അല്ലാഹു ഇസ്സത്തോടെ കാലവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. കച്ചവടക്കാൻ സക്കാത്ത് കൊടുത്തോണം ഇല്ലേ? പിറ്റേ വർഷം മുതൽ അവൻ കച്ചവടം ചെയ്യുന്നത് സാധുവിന്റെ അംശമുള്ള കച്ചവടമാണ്, സാധുവിന്റെ അംശമുള്ള കച്ചവടമാണ്. എന്റെ സഹോദര ശ്രദ്ധിക്കണം. അതുകൊണ്ട് കച്ചവടക്കാരൻ സക്കാത്ത് കൊടുക്കണം, സക്കാത്തിനർഹരായ ആളുകൾ മുഴുവൻ സക്കാത്ത് കൊടുക്കണം. ഇതാണ് സമ്പത്ത് ചെലവഴിക്കേണ്ട നിർബന്ധമായ വഴി. അല്ലാഹു പഠിപ്പിക്കുന്നു, പിന്നെയോ സമ്പത്ത് ചെലവഴിക്കേണ്ട മറ്റൊരു വഴി എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നു? ഹൈറായ വഴികളിലൊക്കെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ചെലവഴിക്കുക, ഭാര്യ മക്കളുടെ കാര്യത്തിൽ ചെലവഴിക്കുക. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതലു ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമതലി ഹബ്ബതിൻ അംബതത സബഅ സനാബി ഫീ കുല്ലി സുംബിലതിൻ മിഅത്തു ഹബ്ബ അല്ലാഹു യുളാഇഫു ലിമൻ യശാ അല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു ഇരട്ടപ്പെട്ട എല്ലാ വഴിയിലും ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിക്കുമ്പോൾ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ നഫസത സദഖത്തുൻ മിമ്മാൽ, ഒരാളും ധർമ്മം ചെയ്തത് കാരണം അയാൾ പാപ്പരനായിട്ടില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. അയാൾ അവസാനം പാപ്പരനായിട്ടല്ലേ മരിച്ചുപോയത്? അതിന്റെ കാരണം എന്തായിരിക്കും അറിയാം? അയാൾ സമ്പാദിച്ചത് ഹറാമായിരിക്കും. ദാനം ചെയ്തതും ഹറാമാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല നൽകി ജീവിച്ച ആളാണെങ്കിൽ പരീക്ഷണമായിരിക്കും, അധികം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ? റസൂലുള്ളാഹി നല്ല സ്വത്തുന്ന് സ്വദഖ ചെയ്തിട്ട് ഒരാളും പാപ്പരനായിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉള്ളത് മുഴുവൻ കൊടുത്തിട്ട് ഞാൻ പാപ്പരനായി ഒന്നുമില്ലാതെ ഫഖീറുകളുടെ കൂട്ടത്തിലായി മരിക്കട്ടെ എന്ന് വിചാരിച്ച ആളുകളുണ്ടാകും. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനവകൾ ആരായിരുന്നു? മക്കയിലെ കോടീശ്വരനായിരുന്നു, സമ്പന്നനായിരുന്നു സിദ്ദീഖ്, കച്ചവടക്കാരനായിരുന്നു സിദ്ദീഖ്. ആ സിദ്ദീഖ് പാപ്പരനായില്ലേ? പാപ്പരനായി. എങ്ങനെ പാപ്പരനായി എന്നറിയോ? അല്ലാഹു ലിമൻ ഹമീദ എന്ന് നമ്മൾ നിസ്കാരത്തിൽ പറയുന്നില്ലേ? നിസ്കാരത്തിലെ എല്ലാ അടക്കത്തിലും അനക്കത്തിലും നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നല്ലേ? എന്നാൽ ഇത്തിദാഅത്തിലേക്ക് വരുമ്പോ മാത്രമാണ് നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കാരണമെന്നറിയുമോ സഹോദര? ആദ്യ കാലഘട്ടത്തിലൊക്കെയും അല്ലാഹു അക്ബർ എന്ന് തന്നെയായിരുന്നു പറയാനുള്ളത്. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേണ്ടി കൊടുത്തു ദീനിന്റെ വളർച്ചക്കായി, അല്ലാഹുവിന്റെ ദീൻ വളരാനായി. റസൂലുള്ള എന്ത് ചോദിച്ചോ മുഴുവൻ കൊടുത്തു. ഒരിക്കലാണ് ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനോട് സ്വത്ത് സംഭരിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു എല്ലാവരും തങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വത്തെടുത്ത് വരികയാണ്. ഈ ദീനുണ്ടായത് അങ്ങനെയടോ? ആരാ പറഞ്ഞത് പിരിവ് നടക്കാതെയാണ് ദീനുണ്ടായത്? മുത്ത റസൂൽ അങ്ങനെയല്ലടോ നടത്തിയത്? നീ പല സംഗതികളും ഇല്ലാതെയാക്കി, നീയാണ് ഏറ്റവും വലിയവനെന്ന മേന്മ നടിക്കാനല്ലേ, നിന്റെ ആശയങ്ങൾ ജനങ്ങളുടെ കൽബിലേക്ക് കുത്തിയിറക്കാനല്ലേ വഞ്ചനാത്മകമായ പ്രവർത്തനം നീ നടത്തുന്നത്? റസൂലുള്ള സ്വഹാബത്തിനോട് സ്വത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും കൊണ്ടുവന്നോ? സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നോ? റസൂലുള്ള ചോദിച്ചു, സിദ്ദീഖ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ബാക്കിയാക്കിയത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ
महानाय बिलाल।